ഇനി ഞാൻ ഉറങ്ങട്ടെ വന്ന കാലഘട്ടത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഉദാര ശിരോമണി റോഡിൽ അന്ന് താമസിച്ചിരുന്ന പി കെ ബാലകൃഷ്ണനെ ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഗുരുനാഥനെ പോലെ ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർണനെ ഒന്ന് പൊക്കി പിടിക്കാൻ വേണ്ടി അർജുനനെ ഒന്ന് താഴ്ത്തിക്കെട്ടുകയല്ലേ അതിൽ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ ആണെങ്കിലും അർജുനാണ് യോഗി, അർജുനാണ് ഗീത പറഞ്ഞിട്ടുള്ളത്, കർണനല്ല. കർണന് പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യില്ല. അപ്പോൾ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞു, ഇത് എഴുതിയത് 300 പേജുള്ള ഒരു നോവലാണ്, ഇതിൽ ഇങ്ങനെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എല്ലാവർക്കും ന്യായം ചെയ്യണമെങ്കിൽ മൊത്തം മഹാഭാരതവും ചേർത്ത് എഴുതണം, ഒരുമിച്ച് എഴുതണം, അത് പറ്റും. അപ്പോൾ ഞാൻ അപ്പോൾ ചെറുപ്പമാണ്, എനിക്ക് 25-26 വയസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞു, ഞാൻ എഴുതാം എന്ന് പറഞ്ഞു. അത് വെറുതെ തമാശയായിട്ട് പറഞ്ഞാണ്. പക്ഷേ പി കെ ബാലകൃഷ്ണൻ്റെ തോളിൽ കൈയിട്ടിട്ട്, താൻ എന്തുകൊണ്ട് അനിയ, ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ തിരുവിതാംകാറുകാരല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണല്ലോ, തിരുവിതാംകാറുകാരാണല്ലോ ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാർ, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സമയക്കില്ല, ഞാൻ കൊച്ചിക്കാരനാ. അപ്പോൾ അങ്ങനെ ഒരു തിരുവിതാംകൂറുകാരൻ എനിക്ക് എടുത്തുന്ന ഒരു ഇതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ധൈര്യം വന്നില്ല, മറിച്ച് ഞാൻ തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിനുള്ള മഹാഭാരത വെർഷൻസ് കളക്ട് ചെയ്ത് തുടങ്ങി. ഈ പഠനം തുടർന്ന് പോയി ശാസ്ത്രങ്ങൾ, ജ്യോതിഷ ഗ്രന്ഥങ്ങൾ, വംശ ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഒരുപാട് കൃതികളുണ്ട്. എഴുതി കഴിഞ്ഞ ശേഷം ഞാനൊരു ലൈബ്രറിയാണ് ഡിസ്പോസ് ചെയ്തത്. എന്നിട്ട് 60 യാത്രകൾ ഇന്ത്യ മുഴുവൻ ചെയ്തിട്ട്, മഹാഭാരതം നടന്ന എല്ലാ സ്ഥലത്തേക്കും നേരിൽ പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്. മരുഭൂമി, അതായത് സിവി നാട് കാണാൻ പറ്റില്ല, പാകിസ്ഥാനിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ആഫ്രിക്കയിലേക്ക് അതുപോലെ ഒരു മരുഭൂമി കണ്ടിരുന്നു. ഇങ്ങനെ ഒരുപാട് കൊല്ലം, 25 കൊല്ലം നിരന്തരം മഹാഭാരതത്തിൻ്റെ സ്വപ്നത്തിലായിരുന്നു. 7 ലഘു നോവലുകൾ, 5 ചെറുകഥകൾ, 2 നാടകങ്ങൾ മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ തുടങ്ങുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മഹാഭാരതത്തിൻ്റെ ഭാഷ സംസ്കൃതൈസ്ഡായ ഒരു ഭാഷയിൽ എഴുതുകയാണെങ്കിൽ തമിഴിൽ അത് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ തമിഴിൻ്റെ ഒരു കാവ്യാത്മകമായ ഒരു ഭാഷ വേണം, മാനകമായ ഭാഷയിൽ എഴുതാൻ പറ്റില്ല, ആധുനികമായ ഭാഷയിൽ വേണം. എന്നാൽ ആധുനിക ഭാഷയുടെ ടൈറ്റ്നെസ് ഉണ്ടല്ലോ, ടൈറ്റ്നെസ് അല്ലെ ബ്രിസ്നെസ് വരണം, പക്ഷേ അത് കാവ്യാത്മകമായിരിക്കണം. അങ്ങനെ ഒരു 3-4 വർഷം എഴുതി നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ 25 ചാപ്റ്റർ എഴുതി, എന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് അപ്പം തന്നെ റീസൈക്കിൾ ബിൻ തുടങ്ങി അതിനെയും ഡിലീറ്റ് ചെയ്തു, കാരണം അത് വച്ചിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്കൊരു കുറേ പ്രായമായപ്പോൾ ഇപ്പോൾ എഴുതിയാൽ എഴുതി, ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എഴുതാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഒരു ദിവസം ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ മകളോട് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനൊരു തുടക്കം വന്നു. അന്ന് തന്നെ ഞാൻ എഴുതി, അന്ന് തന്നെ പ്രഖ്യാപിച്ചു, ജനുവരി 1 മുതൽ ഓരോ ദിവസവും ഒരു ചാപ്റ്റർ പബ്ലിഷ് ചെയ്യും. അങ്ങനെ എഴുതി തുടങ്ങി. അങ്ങനെ ഒരു ഓർഡർ എനിക്ക് തന്നെ ഞാൻ ഇട്ടത് കൊണ്ടാണ് അത് എഴുതി തുടങ്ങിയത്, ദിവസവും ഒരു ചാപ്റ്റർ. ആ ഒരു ചാപ്റ്റർ പിന്നെ ഉള്ളത് എൻ്റെ വ്യക്തിപരമായ ശക്തിയല്ല, മഹാഭാരതത്തിൻ്റെ ശക്തിയാണ്. നിങ്ങൾ കങ്കയിലെടുത്ത് ചാടി കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഈ നോവൽ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വന്നിട്ടുണ്ട്, 25,000 പേജ്, 27 വോല്യൂം. ഇതിനകം തന്നെ പ്രിൻ്റിൽ 3 എഡിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇത് ഈ നോവൽ എഴുതി തുടങ്ങിയപ്പോൾ ജനിച്ച കുട്ടി നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ ഹൈറ്റ് ഉണ്ട് പുസ്തകം അടുക്കി വെച്ചാൽ. 3 വോല്യൂം, 3 എഡിഷൻ കഴിഞ്ഞിട്ടുണ്ട്. 10,000 ആളുകൾ അപ്പോൾ വായിച്ചിരുന്നു, ഇപ്പോഴും വായിക്കുന്നുണ്ട്. തമിഴിലെ ഏറ്റവും സക്സസ്ഫുള്ളായ ടെക്സ്റ്റ് ഇത് തന്നെയാണ്, ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ടെക്സ്റ്റ് ഇത് തന്നെ ഈ വലിയ കൃതി തന്നെയാണ്. എഴുതിയത് നോക്കിയാൽ ജാപ്പാൻ മുതൽ കാനഡ വരെ ലോകത്തിലെ ഏറ്റവും ഒരു 50+ രാജ്യങ്ങളിൽ വെച്ച് എഴുതിയിട്ടുണ്ട് ഈ നോവൽ. എയർപോർട്ടിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, ഹിമാലയത്തിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, തെരുവിൻ്റെ ഓരത്ത് പലചരക്ക് കടയുടെ അടുത്ത് രാത്രി 12 ഇരുന്ന് എഴുതിയിട്ടുണ്ട്, യാത്രയെന്നിടയ്ക്ക് സിനിമാ സെറ്റിൽ വെച്ച് എഴുതിയിട്ടുണ്ട്. ഒരിക്കലും അത് മുടങ്ങിയിട്ട് ഒരു ദിവസം മാത്രമേ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാൻ വൈകിയതു. അത് എൻ്റെ തെറ്റുകൊണ്ടല്ല, ഇൻ്റർനെറ്റിൻ്റെ തെറ്റുകൊണ്ട്. അത് ഒരു എഴുതി കഴിഞ്ഞു. അതിൻ്റെ നടുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രാന്തിൻ്റെ വക്കോളം പോയ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടി കടന്നു വന്നു. അവസാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, വെൽ, അതിനുശേഷം ഞാൻ എഴുതിയ കഥകളിൽ ഒന്നിലും നെഗറ്റിവിറ്റിയേ ഇല്ല, എല്ലാം ഹൈലി പ്ലസൻ്റ് ആൻഡ് പോസിറ്റീവായ കഥകളാണ്.
അതിലേക്ക് എത്താനായിരിക്കും ആ ട്രാവൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ധൈര്യം എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഞാൻ പറയുന്നതന്നെ, ഒരു നോവൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു നോവലിസ്റ്റിൻ്റെ നിലയ്ക്ക് ഞാൻ കൊടുക്കാറുള്ള അഡ്വൈസ് സ്റ്റാർട്ട് എന്നുള്ളതാണ്. എഴുതി തുടങ്ങുക, അപ്പോൾ ആണ് മനസ്സിലാവുക എന്തൊക്കെ വേണം എന്ന്. റിസർച്ച് ചെയ്തിട്ട് ഒരാൾ എഴുതി തുടങ്ങാൻ പറ്റില്ല. എന്ത് റിസർച്ച് ചെയ്യും? ഇപ്പം ഞാനൊരു റിസർച്ച് ചെയ്യുന്നു, കഥാനായകൻ വന്ന് വിജയപുരിയിലേക്ക് പോവുകയാണ്. വിജയപുരി ഇന്നുള്ള നാഗാർജുന കൊണ്ടയാണ്. അത് ഇന്ന് പുഴയുടെ ഈ ഡാമിൻ്റെ അകത്താണ് ഉള്ളത്. തൊട്ടടുത്തൊരു കുന്നിലാണ് നാഗാർജുന കൊണ്ട എടുത്ത് വെച്ചത്. അതാണ് പഴയ വിജയപുരി. ഈ ഇത് ഒരു കഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവിടെ പോകണം. പക്ഷേ ആ കഥയിലത് വരുമെന്നുള്ളത് ഒരു ചാപ്റ്റർ എഴുതുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തു. അത് തന്നെ അതിൻ്റെ ധൈര്യം. പിന്നെ പി കെ ബാലകൃഷ്ണൻ്റെ അനുഗ്രഹം, ആറ്റു രവിവർമ്മയുടെ അനുഗ്രഹം, സുന്ദരരാമസ്വാമി, എല്ലാത്തിനുപരിയായി എൻ്റെ ഗുരു നിത്യ ചൈതന്യയതിയുടെ അനുഗ്രഹം. ഒരു വലിയ കൃതി എഴുതുമ്പോഴും നമ്മൾ കൂടുതൽ വിനീതരാവുക ചെയ്യുന്നു. വലിയ കൃതി എഴുതുമ്പോൾ, മഹത്തായ കൃതി എഴുതുമ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ വല്ലാത്ത അഹങ്കാരവും കഴിയുമ്പോൾ വല്ലാത്ത ഹംബിൾനെസ്സും ഉണ്ടാവും. നന്ദി.